ഇൽമ് അതപ്പതിച്ചതപ്പതിച്ച് പോകുന്നു. ഇൽമില്ലാത്തവർ ദീന് പറഞ്ഞിട്ട് ഫസാദും ഫിത്നയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് മുഅല്ലിമീങ്ങളും ഉസ്താദുമാരും ഈ പറഞ്ഞ ആലമ്പാടി ഉസ്താദിന്റെ ആ സ്വഭാവം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. ഇനിയും പറയട്ടെ ഉസ്താദ് അവരെ പറ്റി ഇതിൽ പറഞ്ഞ മറ്റൊരു വാചകം, ലിദ്ദീനി സൈഫുൽ അഹി ലിൽബിദൈ ഖാമിഉഹും വനസിഹുൽ ജബീൽ ഖൽഖി ഈമാന. ഒരു വരിയാണത്, വേറൊരു വരി ഇതിൽ പറയുന്നത് എന്താണ്? ലഹൂയതും തൂല ഫീ കുല്ലിൽ ഫുനൂനി വഫീ തസവ്വുഫിൻ കാന വസ്സലിയ മൻ ജാന. മഹാനവറുകൾക്ക് ആത്മീയ ജ്ഞാനത്തിൽ അഗാധ പാണ്ഡിത്യമായിരുന്നു. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു വഴി തുടരുകയായിരുന്നു എന്ന് മാത്രമല്ല, അതിൽ ശേഷം വീണ്ടും പറയുന്നു, കുട്ടിക്കാലത്തെ ദർസ് തുടങ്ങിയിട്ടുണ്ട്. ആ ദർസാണ് മഹാനവറുകളെ അലങ്കരിച്ചത്. എന്നാൽ എത്ര അത് പറയുന്നുണ്ടെങ്കിലും എന്ത് പണിയുണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിലും എന്തുത്തരവാദിത്തമുണ്ടെങ്കിലും അവിടുത്തെ ദർസ് മുടങ്ങിയിട്ടില്ല, ക്ലാസ് മുടങ്ങിയിട്ടില്ല. രാത്രിയിൽ ലോകമൊഴിച്ച് അവിടുത്തെ വേളങ്ങൾ തുടങ്ങിയാൽ കേൾക്കുന്നവർക്ക് സമയം പോകുന്നത് അറിയാറില്ല. പക്ഷേ ഏത് വേള പറയുമ്പോഴും ഏത് കാര്യം കൈകാര്യം ചെയ്യുമ്പോഴും പഠിച്ചവനെ ഭയപ്പെട്ടുകൊണ്ടല്ലാതെ ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം അവിടുന്ന് ഒരൽപ്പവും വില വെച്ചിട്ടില്ല. ഇതൊക്കെയും ഒരു ഖുറവിയ ആരിമിനുണ്ടാകേണ്ട ഏറ്റവും വലിയ വിശേഷണങ്ങളാണ്. കൂട്ടത്തിലതാ മഹാനവറുകളുടെ ഉസ്താദ് കാസർകോട് അത് അവറാം മുസ്ലിയാര് പറഞ്ഞൊരു വാചകം ഇതിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. വഖാല ഉസ്താദുഹുൽ ഖാദീബി ബൽദതിക സർഗോടി മൽജൗന മദ്ഉമു അവറാന മാദാമ എംബി ആലംബാദി ലയഖ്റുബുൽ വഹാബി ബൽദതഹു യഫിറു ഖിദ്ലാന. കാസർകോട് അവറാം മുസ്ലിയാര് നബറല്ലാഹു മർത്തദഹു ഉസ്താദവരുടെ ഉസ്താദായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു ആലമ്പാടിയിൽ, അതെ ആലമ്പാടിയിൽ ഏയം ഉള്ള കാലത്തോളം ഒരു വഹാബിയും അങ്ങോട്ട് അടുക്കൂല. കാരണം എന്താണ്? മഹാനായ ഉസ്താദ് അവരുടെ സ്വഭാവം അതാണ് തുടക്കം പറഞ്ഞത്. സുന്നത്തെ ജമാഅത്തിന്റെ വിരോധികൾക്കെതിരെ ഊരിപ്പിടിച്ച വാളായിരുന്നു.